സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ സരിതാ മേനും ചാലു മേനും ഒക്കെ കൂടെ ചേർന്ന് തട്ടിപ്പ് നടത്തിയ കോടിക്കണക്കിന് രൂപയിൽ അദ്ദേഹം സരിതയ്ക്ക് അയച്ച ഒരു മെസ്സേജ് ഞാൻ അതൊക്കെ പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. അയാൾക്ക് ഇപ്പോഴാണ് പോലും മനസ്സിലായത് ഇവരുടെയൊക്കെ ശരീരം വളരെ സോഫ്റ്റാണ്, ചില ഭാഗത്തെ സോഫ്റ്റാണെന്നും പറഞ്ഞു. ഇങ്ങനെയൊക്കെ എന്തൊരു നാണക്കേട്! ഒരു കേന്ദ്രമന്ത്രി, ഒരു രാജ്യം ഭരിക്കുന്ന കേന്ദ്രമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ച് അതിൽ കൂടി ആസ്വദിക്കുക. ഞാൻ എന്തെല്ലാം രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും ശ്രീ കെ മുരളീധരൻ്റെ ഒരു വാക്കുകൾ, ഒരു വാചകത്തെ ഞാൻ കടമെടുക്കുക. മുരളി വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു. എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം സരിതയെയും ശാലുമാനുവിനെയും വിളിച്ച് ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തത് അതിനെ സംബന്ധിച്ച് മുരളി നല്ലൊരു കമൻ്റ് പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ ഭരണകാര്യത്തെക്കാളും സ്ത്രീ വിഷയത്തിലാണ് താല്പര്യം കാണിക്കുന്നതെന്ന് കെ പ്രകാശ് ബാബു ആരോപിച്ചു. ധർണയ്ക്ക് എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, സി പി എം പുനലൂർ ഏരിയ സെക്രട്ടറി എം എ രാജഗോപാൽ, അഞ്ചൽ ഏരിയ സെക്രട്ടറി കെ ബാബു പണിക്കർ, സി പി ഐ മണ്ഡലം സെക്രട്ടറിമാരായ സി അജയപ്രസാദ്, ആർ എസ് പി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി നാസർ ഖാൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ കെ എൻ വാസവൻ, വി പി ഉണ്ണികൃഷ്ണൻ, എൻ പി ജോൺ, പി എസ് ചെറിയാൻ, എസ് ബിജു, വി എസ് സതീഷ്, പി എസ് സുമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ.